അന്താരാഷ്ട്ര കണ്ടൽ ആവാസ വ്യവസ്ഥ സംരക്ഷണ ദിനം ജൂലൈ 26 നമ്മൾ ആചരിക്കുകയാണ്. യുനെസ്കോ 2015 ഇത്തരത്തിലൊരു ദിനം കൊണ്ടാടാനായി തീരുമാനിക്കുകയായിരുന്നു. അതുല്യവും പ്രത്യേകതകളുള്ളതും ക്ഷിപ്ര വശംവദത്വം അഥവാ വൾണറബിലിറ്റി ഉള്ളതുമായ ഈ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുക എന്നത് ഒരു അനിവാര്യതയാണെന്ന് നാം കണ്ടെത്തിയതുകൊണ്ടാണ് ജൂലൈ 26 അന്താരാഷ്ട്ര കണ്ടൽ ആവാസ വ്യവസ്ഥാ സംരക്ഷണ ദിനമായി ആചരിക്കാൻ നമ്മൾ തീരുമാനിച്ചത്. ഇന്ന് ജൂലൈ 26 ഈ അന്താരാഷ്ട്ര കണ്ടൽ ആവാസ വ്യവസ്ഥ സംരക്ഷണ ദിനത്തിൽ നമ്മോടൊപ്പമുള്ളത് സൂവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലെ സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ ജാഫർ പാലോട്ട് അവർകളാണ്. അദ്ദേഹം കണ്ടൽക്കാടുകളുടെ കണ്ടൽ ആവാസ വ്യവസ്ഥയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ഈ ദിനത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ചും കൃത്യമായി ഇവിടെ പ്രതിപാദിക്കുകയാണ്. ഇത് കോഴിക്കോട് സാമൂഹ്യ വനവൽക്കരണ വിജ്ഞാന വ്യാപന വിഭാഗമാണ് തയ്യാറാക്കുന്നത്. തീരദേശത്തെ നിത്യഹരിത വനങ്ങളാണ് നമ്മൾ കണ്ടൽക്കാടുകൾ എന്ന് പറയുന്നത്. പറഞ്ഞാൽ നമ്മുടെ ഇത്രയും പിന്നെ വളരെ ഓസ്റ്റൈലായിട്ടുള്ള കണ്ടീഷൻസ്, ദറ്റ് മീൻസ് നല്ല ചളിയുള്ള സ്ഥലം, ചളി മീൻസ് പിന്നെ തീരെ ഓക്സിജൻ ഇല്ലാത്തൊരു അനോറബിക് കണ്ടീഷൻസിൽ വളരുന്ന ചെടികൾ, അല്ലെങ്കിൽ പിന്നെ നല്ല ഉപ്പുള്ള സ്ഥലത്ത്, കാരണം മിക്കവാറും ഒരു ജലമായിരിക്കും, സലൈനിറ്റി ധാരാളമുള്ള വെള്ളമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വളരുന്ന, അല്ലെങ്കിൽ തിരമാലകളുടെ ശല്യം, അല്ലെങ്കിൽ തിരമാലകൾ അങ്ങോട്ടും കയറി ഇറങ്ങിയൊക്കെ ചെയ്യുന്ന അങ്ങനെയുള്ള വളരെ ഓസ്റ്റൈലായിട്ടുള്ള നല്ല ഉപ്പുള്ള സ്ഥലമായിരിക്കും, ചളിയായിരിക്കും, അനോറബിക് കണ്ടീഷനായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വളരുന്ന വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കുറച്ച് പ്ലാന്റ്സിനെയാണ് നമ്മൾ മാംഗ്രൂവ് പ്ലാന്റ്സിൽ കണ്ടൽ ചെടികൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ തീരദേശത്തിൽ ശരിക്കും പറഞ്ഞാൽ എല്ലാ പുഴയുടെയും വഴിമുഖ പ്രദേശങ്ങളിൽ പ്രകൃതിയാ തന്നെ ഉണ്ടായിട്ടുള്ള ജൈവ മതിലുകളാണ് നമ്മൾ ഈ കണ്ടൽക്കാടുകൾ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതുണ്ടായിട്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എന്നാ കരയെ നന്നായിട്ട് കരയെ വളരെ നല്ല രീതിയിൽ സംരക്ഷിക്കുന്ന ഒരു കോസ്റ്റൽ ഷീൽഡാണ്, അല്ലെങ്കിൽ ഒരു ഗ്രീൻ വാളാണെന്ന്, അല്ലെങ്കിൽ നമുക്ക് അതിനെ കൃത്യമായിട്ട് പറയാം, ബയോ ഷീൽഡായിട്ട് ബയോ ഫെൻസായിട്ടൊക്കെ വേണമെങ്കിൽ നമുക്ക് കണ്ടൽക്കാടുകളെ കുറിച്ച് വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. പിന്നെ ഇപ്പോൾ നമ്മൾ ഈ റൈസോഫോറ മുക്രണേട്ടാന്ന് പറയുന്ന ഈ പ്രാന്തങ്ങളിലെ നോക്കിയാൽ തന്നെ നമുക്കറിയാം, ഇതിൻ്റെ വേരും അതന്നെ വേര് നമുക്ക് നോക്കിയാൽ തന്നെ കാണും, വേര് വളരെ ഇലാസ്റ്റിസിറ്റിയുള്ള, അതുപോലെ ആലു മരത്തിൻ്റെ വേര് പോലെ പിന്നെ താഴെ ഇറങ്ങിയിരിക്കുന്ന വലിയ വേരുകളാണ്, സിൽട്രൂട്ട്സാണ്. അപ്പോൾ അതുമാത്രമല്ല, അതിൻ്റെ ഇലകൾ നോക്കിയാൽ കാണാം, ഇലകൾ വളരെ ക്ലോസ്ലി പാക്ഡാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ജൈവ മതിലിലേ കൂടി നമുക്കൊരു പിന്നെ വലിയൊരു തരമാല ഉള്ളിലേക്ക് കയറി വരില്ല. അതേപോലെ തന്നെ വലിയൊരു കാറ്റ്, സൈക്ലോൺ മാറുള്ള വലിയ കൊടുങ്കാറ്റുകൾ വരുന്ന സമയത്ത് കൊടുങ്കാറ്റിൻ്റെ സ്പീഡിനത് കുറക്കും. ശരിക്കും വലിയൊരു മരമാണെങ്കിലും, ഒരു തെങ്ങിൻ്റെ വരത്തിലുള്ളൊരു മരമാണെങ്കിലും, അത്രയും ഫാസ്റ്റായിട്ട് വരുന്ന ഒരു സൈക്ലോൺ കൊടുങ്കാറ്റിനെ അതിൻ്റെ സ്പീഡിനെ അറസ്റ്റ് ചെയ്തിട്ട് നേരെ പകുതിയിൽ താഴെ ആക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ കരയിലേക്കുള്ള ഇമ്പാക്റ്റ് വളരെ കുറവായിരിക്കും. അപ്പോൾ അത്രയും വളരെ നമ്മുടെ ഈ കരയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പുഴയുടെ കര, അല്ലെങ്കിൽ അഴിമുഖ പ്രദേശത്തുള്ള കരകളെ സംരക്ഷിക്കാൻ പ്രകൃതി കൊടുത്ത ഏറ്റവും നല്ലൊരു ഒരു സംവിധാനമാണ് നമ്മൾ ഈ കണ്ടൽക്കാടുകൾ എന്ന് പറയുന്നത്. പക്ഷേ ഇന്നെന്താ സംഭവിച്ചെടുത്തതെന്ന് പറഞ്ഞാൽ, നമ്മുടെ കേരളത്തിൽ കണ്ടൽക്കാടുകൾ, നമ്മുടെ പിന്നെ കേരളത്തിൽ ധാരാളം പുഴകളുള്ള സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മിക്കവാറും എല്ലാ ഡിസ്ട്രിക്റ്റിലുള്ള സ്ഥലങ്ങളിലും തീരപ്രദേശങ്ങളിലും ധാരാളം കണ്ടലുണ്ടായിരുന്നു. ഒരു കാലത്ത് നമുക്ക് 700 ചതുരശ്ര കിലോമീറ്റർ സ്ഥലത്ത് കണ്ടൽക്കാടുണ്ടായിരുന്നു. പക്ഷെ അതിന് ചുരുങ്ങിയിട്ട് 1991 ഒരു റിപ്പോർട്ട് പ്രകാരം നമ്മൾ ജസ്റ്റ് 17 സ്ക്വയർ കിലോമീറ്ററാണ്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ കുറേ ധാരാളം അങ്ങനെയുള്ള സർവേസ് നടന്നു. നമ്മൾ പറയുന്നു ഇപ്പോൾ ലേറ്റസ്റ്റ് പറയുന്നത് നമ്മൾ 42 സ്ക്വയർ കിലോമീറ്റർ ഏരിയയിൽ കണ്ടൽക്കാടുണ്ടെന്നാണ്. പക്ഷേ അതും കൃത്യമായിട്ടുള്ള കണക്കല്ല. ഇപ്പോൾ വേറൊരു കണക്ക് പറയുന്നത് 13 സ്ക്വയർ കിലോമീറ്റർ എന്നാണ്. അപ്പോൾ എന്തായാലും കേരളത്തിലെ കണ്ടൽക്കാടുകളെ കുറിച്ചുള്ള കൃത്യമായ കണക്കുകൾ നമ്മുടെ കയ്യിലില്ല. നമുക്കുള്ളത് പലതും ഉള്ള മാംഗ്രൂവ്സ് തന്നെ വളരെ റംനൻസ് ആണ്, പല സ്ഥലത്ത് പാച്ചി ആയിട്ട് അവസാനം എല്ലാം നശിപ്പിച്ച് അവസാനം ബാക്കിയായിട്ടുള്ള കുറച്ച് കണ്ടലാണ്. ഇപ്പോൾ കേരളത്തിലെ കണ്ടലുകളെ കുറിച്ച് നമ്മൾ പൊതുവേ പറയുകയാണെങ്കിൽ, കേരളത്തിലെ കണ്ടലുകളിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് കോഴിക്കോടിൻ്റെ വടക്ക് നമുക്ക് കോഴിക്കോടും കണ്ണൂരും കാസർഗോഡ് ജില്ലയിലാണ്. പക്ഷേ കേരളത്തിൽ കാണുന്ന കണ്ടലിൻ്റെ 30% നമുക്ക് ഈ ഭാഗത്താണ്, നമ്മുടെ ഈ ഉത്തര കേരളത്തിലാണ്. അപ്പോൾ അത് അതിനൊരു പ്രധാന കാരണം നമ്മുടെ ഇവിടെ ധാരാളം റിവേഴ്സ് ഉണ്ട്. നമുക്കറിയാം ഉത്തര കേരളത്തിൽ മാത്രം 25 റിവേഴ്സ് നമുക്ക് മലപ്പുറത്തിന് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അത്രയും റിവേഴ്സിൻ്റെ പിന്നെ കരകളിലും അഴിമുഖ പ്രദേശങ്ങളിലും നല്ല നിത്യഹരിത വനങ്ങളായിട്ട് ഇപ്പോഴും ബാക്കിയായിട്ടുള്ള കണ്ടൽക്കാടുകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും.
കണ്ടൽ കാട് അല്ലെ കണ്ടൽ ചെടി എന്ന് പറയുമ്പോൾ മുന്നിൽ ആദ്യം മനസ്സിൽ എത്തുന്ന ഒരു ചെടി എന്ന് പറഞ്ഞാൽ ഈ ഭ്രാന്തൻ കണ്ടൽ എന്ന് പറയുന്ന ഈ റൈസോഫോറ മുക്രനേറ്റ എന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം, അല്ലെ ലോങ് സ്റ്റിൽറ്റഡ് മാംഗ്രോവ് എന്ന് പറയും ഇംഗ്ലീഷിൽ. അപ്പോൾ ഇതാണ് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും മിക്കവാറും എല്ലാ ഭാഗത്തും കാണുന്ന ഒരു ചെടിയാണ്. ഇതാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റവും കൂടുതൽ അഫോറസ്റ്റേഷൻ പ്രോഗ്രാമിൽ പിന്നെ ഉപയോഗിച്ചിട്ടുള്ള ചെടി ഇതാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചെറിയൊരു ആലുമരം പോലെയാണ്. അതുപോലെ തന്നെ ഇത് താഴ് വേരുകൾ താഴോട്ടേക്ക് വളരെ ആഴത്തിലേക്ക് ഇറങ്ങിപ്പോകുന്ന താഴ് വേരുകളുണ്ട്. വളരെ ഇലാസ്റ്റിക്കാണ് അതിൻ്റെ വേരുകൾ. ഇനി എന്തുമാത്രം പിന്നെ വെള്ളം ഫ്ലാഷ് ഫ്ലഡ്സ് വന്ന് അല്ലെങ്കിൽ കൊടുങ്കാറ്റ് വന്ന് അടിച്ചു പോയാലും ഇതിൻ്റെ കമ്പ് മുറിയാതെ ഒരു ഇലാസ്റ്റിസിറ്റി ഉള്ള ഒരു വേരാണ് ഇതിനുള്ളത്. പിന്നെ മാത്രം വളരെ ആഴത്തിൽ പോകുന്നതുകൊണ്ട് തന്നെ നിങ്ങളൊരു ജെ സി ബി അടിച്ച് പിടിച്ച് വലിച്ചാൽ പോലും പെട്ടെന്ന് വരില്ല. അപ്പോൾ ആ രീതിയിലുള്ള ഒരു സംവിധാനം ഉള്ളതുകൊണ്ട് തന്നെ ശരിക്കും കരയെ സംരക്ഷിക്കാൻ വേണ്ടി പ്രകൃതി കൂടുതലുള്ള ഏറ്റവും നല്ല ഉത്തമമായിട്ടുള്ള ഒരു ചെടിയാണ് ഈ റൈസോഫോറ മുക്രനേറ്റ എന്ന് പറഞ്ഞ ചെടി. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വിവി പാരസ് ജെർമിനേഷനാണ്. ഇതിൻ്റെ കായ ഒരു മുരിങ്ങക്കോല് പോലുള്ള കായാണ്. ഈ കായ പ്രസവിച്ചിട്ട് ചെടിയിൽ തന്നെ കുഞ്ഞായിട്ട് താഴോട്ടേക്ക് വീഴാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വളരെ എളുപ്പത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നാച്ചുറലി ഇതെന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഈ വളർന്നു വരുന്ന കുട്ടികൾ താഴോട്ടേക്ക് വെള്ളത്തിൽ വീണ് അത് ഒഴുകിപ്പോയി വെയിലേറ്റ സമയത്ത് മറ്റുള്ള സ്ഥലങ്ങളിലെത്തി വളരെ സൂട്ടബിൾ ആയിട്ടുള്ള സബ്സ്ട്രേറ്റും കാണുന്ന സ്ഥലത്ത് അതിൻ്റെ ഡെൻസിറ്റി മാറിയിട്ട് ഒഴുകി ഇങ്ങനെ ഫ്ലാറ്റായിട്ട് പോയിരുന്ന കുട്ടിച്ചെടി അത് നേരെ കുത്തനെ നിന്നിട്ട് അത് വളരുമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വളരെ പ്രകൃതി തന്നെ വളരെ നല്ലൊരു അനുകൂലനം കൊടുത്തിട്ടുള്ള ഒരു ചെടിയാണ്. അപ്പോൾ അത് തന്നെ ഈ ചെടി തന്നെ ധാരാളം സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് നമ്മുടെ കരയെ ഏറ്റവും നന്നായി സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല ഉത്തമമായിട്ടുള്ള ചെടിയായിട്ട് നമുക്ക് ഈ ചെടിയെ വേണമെങ്കിൽ പറയാം. ഈ റൈസോഫോറേസ് കുടുംബത്തിൽ നമുക്ക് അത്ര കോമൺ ആയിട്ടുള്ള ഒരു സ്പീഷീസ് അല്ല ഇത്. ഇതിന് നല്ല കണ്ടൽ അല്ലെങ്കിൽ എഴുത്താണി കണ്ടൽ എന്ന് പറയും. ഇതിൻ്റെ കായ മറ്റേ സദാ ഭ്രാന്തൻ കണ്ടലിൻ്റെ അതേ കായ പോലെ ഇരിക്കും, പക്ഷേ കുറച്ചുകൂടി മെലിഞ്ഞതാണ്, സ്ലെൻഡറാണ്. എഴുത്താണി പോലുള്ളത് കൊണ്ടാണ് ഇതിന് എഴുത്താണി കണ്ടൽ എന്നുള്ളൊരു പേര് വരാൻ കാരണം. പിന്നെ ഇത് കൂടുതലായിട്ടും പിന്നെ ഈ ഇൻലാൻഡ് റിവറൈൻ ഏരിയയിലാണ് കൂടുതലായിട്ട് കാണുന്നത്. സാധാരണ കടലിൻ്റെ അഴിമുഖ പ്രദേശങ്ങളിൽ വളരെ കുറവാണ് കാണുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത് പറഞ്ഞാൽ ഇതിൻ്റെ കായ ഭക്ഷ്യയോഗ്യമാണ്. ഇത് കായ എടുത്തിട്ട് പിന്നെ ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് പച്ച തൊലി കളഞ്ഞിട്ട് ഒരു ദിവസം നല്ല വെള്ളത്തിലിട്ട് വെച്ച് പിറ്റേ ദിവസം മുറിച്ചെടുത്ത് ഉണക്കി അത് ശർക്കരയിലൊക്കെ വിളയിച്ചെടുത്തിട്ട് അല്ലെങ്കിൽ പഞ്ചസാരയിൽ വിളക്കി എടുത്തിട്ട് പലഹാരമായിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്ത് ഇതിൻ്റെ ആൻറ്റി ഡയബറ്റിക് പ്രോപ്പർട്ടീസ് വളരെയധികം പോപ്പുലറാണ്. ആദ്യം ഇതിൽ നിന്ന് മെഡിസിൻ തന്നെ എടുക്കും, ഡയബറ്റിക്കിനുള്ള മെഡിസിൻ പോലും എടുക്കുന്നതായിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ കാണുന്നത് റൈസോഫോറേസിയ കുടുംബത്തിൽ തന്നെ പെട്ട റുഗേര സിലിൻഡ്രിക്ക എന്ന് പറഞ്ഞൊരു ചെടിയാണ്. ഇതിനെ കുറ്റിക്കണ്ടൽ എന്നാണ് ലോക്കലി പറയുന്നത്. ഇതിൻ്റെ ചെറിയ കായ കാണാൻ പറ്റും, ചെറിയ കായ ഈ ഭാഗത്ത് കാണാൻ പറ്റും. ചെറിയൊരു പെൻസിലുമാരുള്ള ചെറിയൊരു കായയാണ്. ഇതും പ്രസവിക്കുന്ന വിത്തന്നാണ്. ഇത് താഴെ വീണിട്ടാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത് കുട്ടിയായിട്ടാണ് താഴോട്ടേക്ക് വീണ് വളരുന്നത്. ഇത് വളരെ കോമൺ ആയിട്ടുള്ള ചെടി എന്ന് പറഞ്ഞുകൂടാ. കേരളത്തിൽ പ്രത്യേകിച്ച് ഉത്തര കേരളത്തിലാണ് ഏറ്റവും കൂടുതലായിട്ട് ഇതിനെ കാണുന്നത്. ഇതിൻ്റെ അടുത്ത ബന്ധുവായിട്ടുള്ള വേറൊരു ചെടി പിന്നെ പേനക്കണ്ടൽ എന്ന് പറയുന്ന ബ്രിഗേറിയ ജിംനോറൈസ എന്ന് പറഞ്ഞ ചെടി വലിയ വലിയ മരമായിട്ട് വളരുന്നുണ്ട്. അത് കൂടുതൽ തെക്കൻ കേരളത്തിലാണ് കാണുന്നത്. മലബാറിൽ ഇത് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ പറയാം. ഇതേപോലെ തന്നെ വേറെ ഇതിൻ്റെ ബ്രിഗേറയുടെ വേറൊരു സ്പീഷീസാണ് ബ്രിഗേറ സെക്സാങ്കുല എന്ന് പറഞ്ഞത്, സ്വർണ്ണക്കണ്ടൽ എന്ന് പറഞ്ഞ സ്പീഷീസ്. അത് പിന്നെ നമ്മുടെ മലപ്പുറം ഭാഗത്ത് പൂനൂളി ആ ഭാഗത്തെ തിരൂർ പുഴയുടെ തീരങ്ങളിലൊക്കെ ഇത് വളരെ കൂടുതലായി കണ്ടിട്ടുണ്ട്. എറണാകുളത്തും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് കാസർഗോഡ് ചില ഭാഗങ്ങൾ റിപ്പോർട്ട്. അത് വളരെ റയറായിട്ടുള്ളൊരു കണ്ടലാണ് ബ്രിഗേറിയ സെക്സാങ്കുല എന്ന് പറയുന്ന സ്പീഷീസ്. നമ്മുടെ കേരളത്തിൽ കാണുന്ന കണ്ടൽ ചെടികളിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഒരു ചെടിയാണ് ഉപ്പട്ടി അല്ലെങ്കിൽ ഉപ്പൂറ്റി. തെക്കോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഉപ്പൂത്ത എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ചെടി. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത തന്നെ ഇതിൻ്റെ അധികം വരുന്ന സാൾട്ടിന്, നമ്മൾ ഇതിൽ ചളിയിൽ കാണുന്ന സാൾട്ടിന്, അത് പിന്നെ സാൾട്ട് സെക്രേറ്റിംഗ് ഗ്ലാൻഡ് വഴി, ചേലയിലുള്ള സാൾട്ട് സെക്രേറ്റിംഗ് ഗ്ലാൻഡ്സ് വഴി ഇത് പ്രത്യേകത പറഞ്ഞുള്ളൂ. പ്രത്യേകിച്ച് നമ്മുടെ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പുഴയിലെ വെള്ളത്തിൽ ഭയങ്കര ഉപ്പായിരിക്കും. ആ സമയത്ത് ഇതിൻ്റെ ഇലകളിൽ മുഴുവൻ ഇലിൻ്റെ അടിയിലായിട്ട് ധാരാളം ഉപ്പ് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇതിനൊരു ഉപ്പൂറ്റി എന്നുള്ള പേര് അല്ലെങ്കിൽ ഉപ്പട്ടി അല്ലെങ്കിൽ അങ്ങനെയുള്ള പേരൊക്കെ വരാൻ കാരണം. നാട്ടുകാർ വിളിക്കുന്ന പേരെന്നെ നമുക്കെന്നെ അറിയാൻ പറ്റും. ഇക്കോളജിക്കൽ മോഡലിംഗ് സ്റ്റഡി വഴി പ്രൂവ് ചെയ്തിട്ടുണ്ട് ഇത് അധികമുള്ള ഉപ്പിനെ വലിച്ചെടുക്കുന്ന രീതിയിലാണ് ഈ ചെടി വളരുന്നത്. അപ്പോൾ ഈ ചെടിക്ക് പിന്നെ വളരെയധികം പ്രത്യേകത ഉണ്ട്. പിന്നെ മാത്രമല്ല ഈ ചെടിക്ക് ചുറ്റും ധാരാളം ശ്വസന വേരുകൾ കാണാൻ വേണ്ടി പറ്റും. ഒരു ചെടിക്ക് ചുറ്റും ഏകദേശം 200 മുതൽ 300 പേരെ പെൻസിൽ കുത്തിവെച്ച പോലുള്ള മേലോട്ട് വളരുന്ന വേരുകൾ കാണാൻ പറ്റും. അപ്പോൾ അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്തരീക്ഷത്തിലുള്ള ഓക്സിജൻ എടുക്കാൻ വേണ്ടിയിട്ടാണ്. വേരിന് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ എടുക്കുന്നത് ഇതുപോലുള്ള ന്യൂമറ്റോഫോഴ്സ് അല്ലെങ്കിൽ ശ്വസന വേരുകൾ വഴിയാണ്. ഇതിൻ്റെ പൂക്കാലം എന്ന് പറയുന്നത് മാർച്ച് മാസം മുതലാണ് ഇതിൻ്റെ പൂവ് കാണുന്നത്. അത് ഏകദേശം ജൂലൈ ഓഗസ്റ്റ് വരെ ഇതിൻ്റെ ഫ്ലവറിങ് കാണാം. ദെൻ ജൂലൈയിൽ തന്നെ നമുക്ക് ധാരാളം കായകളും കാണാൻ വേണ്ടി പറ്റും.
ഇത് നേരത്തെ കാണിച്ചിട്ടുള്ള നമ്മൾ ഉപ്പട്ടി എന്ന് പറഞ്ഞതിൻ്റെ വേറൊരു മരമാണിത്. ഇതിൻ്റെ പേര് അബിസിനിയ മറൈന എന്നാണ്, ചെറുപ്പട്ടി അല്ലെങ്കിൽ ചക്കപ്പൂ എന്നൊക്കെ പറയും. ചെറുപ്പട്ടി സാധാരണയായി കാണുന്നത് നല്ല ഉപ്പിൻ്റെ ഗാഢത കൂടിയുള്ള സ്ഥലങ്ങളിലാണ്, അഴിമുഖ പ്രദേശങ്ങളിലാണ് കൂടുതലായിട്ട് കാണുക, അല്ലെങ്കിൽ ഉപ്പിൻ്റെ സലിനിറ്റി കൂടുതലുള്ള സ്ഥലങ്ങളിലാണ് കാണുക. മറ്റുള്ളതിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ചെറിയ ലീഫായിരിക്കും, അബിസിനിയ അബിസിനാലിസിൻ്റെ മറയുടെ ചെറിയ ലീഫ് കുറച്ചുകൂടി യെലോയിഷ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ പൂക്കളും വളരെ ചെറുതാണ്, ധാരാളം തേനുള്ള നല്ലോണം തേനുള്ള ഒരു ചെടി കൂടിയാണ്. അതുകൊണ്ട് ധാരാളം തേനീച്ചകൾ ഇത് പൂക്കുന്ന സമയത്ത് മാർച്ചിലാണ് സാധാരണ ഇതിൻ്റെ പൂക്കൾ കാണാറുള്ളത്. നമ്മുടെ കണ്ടൽക്കാടുകൾക്കിടയിൽ കുറച്ചപൂർവമായിട്ടുള്ള ഒരു സ്പീഷീസാണിത്. ഇതിൻ്റെ ചക്കരക്കണ്ടൽ എന്ന് പറയും, സൊനറേഷ്യ കാസലേരിയസ് എന്നാണ്. ഇതിൻ്റെ പിങ്ക് ഫ്ലവറാണ്. ഇതിൻ്റെ അതേപോലെ തന്നെയുള്ള സൊനറേഷ്യ ആൽബ എന്ന് പറയുന്നുള്ള വെള്ളപ്പൂവുള്ള ഒരു കണ്ടലും നമ്മുടെ ഇവിടെ സാധാരണയായിട്ട് കാണുന്നുണ്ട്. ഇതിനെ മാംഗ്രൂവ് ആപ്പിൾ എന്നാണ് ഇംഗ്ലീഷിൽ പറയാം. ഇതിൻ്റെ ഇല പശുക്കൾക്ക് ഇതിനെ കാലിത്തീറ്റയായിട്ട് ഇവിടുന്ന് കൊണ്ടുപോകുന്ന കണ്ടിട്ടുണ്ട്. പിന്നെ മാത്രമല്ല ഇതിൻ്റെ കായിൽ നിന്ന് സിർക്ക ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ ഇത് ഗ്രീൻ സാലഡായിട്ട് ഇതിൻ്റെ ലീഫ് ഉപയോഗിക്കുന്നുണ്ട്. ഉപ്പട്ടി പോലെ തന്നെ കോമൺ ആയിട്ടുള്ള മറ്റൊരു ചെടിയാണ് കണ്ണാമ്പൊട്ടി എന്ന് പറഞ്ഞ ചെടി. ഇതിന് ബ്ലൈൻഡിംഗ് മാംഗ്രൂവ് ട്രീ എന്ന് പറയും. ഇത് വളരെ ഇതിൻ്റെ കമ്പ് അല്ലെങ്കിൽ ഇല പൊട്ടിച്ച് കഴിഞ്ഞാൽ അതിനൊരു പാല് വരും. ഈ പാല് ഈ ലാറ്റക്സ് കണ്ണിലയക്കുന്ന കണ്ണ് പൊട്ടിപ്പോകുന്നുള്ള ഇതിലാണ് ആൾക്കാരെ ഇതിന് പെണ്ണാമ്പൊട്ടി എന്നുള്ള പേര് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് വളരെ കോമൺ ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. പിന്നെ ഇതിൻ്റെ വേരുകൾ കാണുന്നതിന് വളരെയധികം പ്രത്യേകതയുള്ള വേരുകളാണ്. വേരുകൾ കേബിൾ ഇട്ടതുപോലെ വളരെ നീളത്തിൽ പല സ്ഥലങ്ങളിലേക്ക് പോകുന്ന വേരുകളാണ്. ഈ വേരുകൾ കീറി മുറിച്ച് അതിൻ്റെ നല്ല പച്ചവെള്ളത്തിൽ ഒരു ദിവസം മുഴുവൻ ഇട്ട് വെച്ചിട്ട് അതിൽ നിന്ന് പ്രത്യേകതരം കത്തി ഉപയോഗിച്ചിട്ട് മുറിച്ചെടുത്തിട്ടാണ് കോർക്കുണ്ടാക്കുന്നത്. അപ്പം ഇങ്ങനെ ചെയ്യുന്ന പല കുടുംബങ്ങളും ഈ 500 ഭാഗത്ത് കോറോ എന്ന് പറഞ്ഞ വില്ലേജിൽ കുറേ ആൾക്കാർ ഈ ചെറിയൊരു കുടിൽ വ്യവസായത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇവർ കോർക്കിനുള്ള ഡിമാൻഡ് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മുടെ നാട്ടിൽ ആയുർവേദ മരുന്നുകളിലും ഒക്കെയാണ്, അല്ലെങ്കിൽ ശബരിമലയ്ക്ക് പോകുന്ന നമ്മുടെ നെയ്ത്തേങ്ങയുടെ സ്റ്റോപ്പറൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, കോർക്ക് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ അത് വളരെ ഡിമാൻഡ് അതിന് ഡിമാൻഡുള്ളത് ഇംഗ്ലണ്ടിലൊക്കെയാണ്. ഇംഗ്ലണ്ടിൽ ഷാംപൈൻമാരുള്ള നല്ല മുന്തിയ മദ്യത്തിൻ്റെയൊക്കെ സ്റ്റോപ്പറായിട്ട് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ കോർക്ക് കൊണ്ടാണ്. അപ്പോൾ ഈ കോർക്ക് ഇവിടെ നിന്ന് നേരെ ബാംഗ്ലൂരിൽ പോയി, ബാംഗ്ലൂരിൽ നിന്ന് നേരെ വിദേശ രാജ്യങ്ങളിലേക്കാണ് പോകുന്നതാണ് പറയുന്നത്. ഇപ്പോൾ കാണുന്ന ചെടി നമ്മൾ റിവർ മാംഗ്രൂവ്സ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു കണ്ടൽ ചെടിയാണ്. ഇതിന് പൂക്കണ്ടൽ എന്നാണ് മലയാളത്തിലെ പേര്. ഇതിൻ്റെ നവംബർ മാസം മുതലാണ് ഇതിൽ നല്ല തൂവുള്ള നിറത്തിലുള്ള പൂക്കൾ കാണാൻ പറ്റും. വളരെയധികം മണമുള്ളൊരു പൂവാണിത്. അപ്പോൾ ഇത് പൂക്കുന്ന കാലത്ത് ധാരാളം പ്രാണികൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പിന്നെ തേനീച്ചനെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു സ്പീസ് കൂടിയാണ്. അപ്പം സുന്ദർബൻസിലൊക്കെ ഇത് പൂക്കുന്ന കാലത്താണ് ഏറ്റവും കൂടുതൽ തേൻ കളക്ട് ചെയ്യുന്നത്. അതായത് ആൾമോസ്റ്റ് 200 ടണ്ണോളം തേൻ ഈ ഇതിൻ്റെ പൂക്കാലത്ത് അവർ കളക്ട് ചെയ്യുന്നതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കണ്ടൽക്കാടുകളിലെ ഒരു പയനീറിംഗ് സ്പീഷീസ് ആയിട്ടുള്ള ചുള്ളിക്കണ്ടലാണിത്. ഇതിന് സീ ഹോളി എന്ന് പറയും. ചില സ്ഥലങ്ങളിൽ മുതല മുള്ളെന്നും കൂടി പറയും. ഇതിൻ്റെ ഇലയിൽ നല്ല മുള്ളുള്ള സ്പീഷീസാണ്. ഇത് മാത്രമല്ല ഇതിനെ ഒരു കണ്ടൽക്കാട് ഉണ്ടാകുമ്പം ഏറ്റവും ആദ്യം എത്തുന്ന ഒരു പയനീറിംഗ് സ്പീഷീസാണിത്. ഇതിനെ കണ്ടൽക്കാടിലെ നീലക്കുറിഞ്ഞി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. മാർച്ച് മാസത്തിലാണ് ഇതിൻ്റെ മാസ് ഫ്ലവറിംഗ് കാണുന്നത്. അതേ കാലത്താണ് ഉത്തര കേരളത്തിൽ പൂരസമയത്ത് കാമന് നിവേദിക്കുന്ന ചില പൂക്കളിൽ ഒന്നാണ് ഈ ഈ ചുള്ളിക്കണ്ടലിൻ്റെ പൂക്കൾ. അപ്പോൾ അത് നമ്മുടെ സംസ്കാരവുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്പീഷീസാണ്. അപ്പോൾ എല്ലായിടത്തും കണ്ടലിൽ എല്ലാ സ്ഥലങ്ങളിലും കാണുന്ന സ്പീഷീസാണത്. മാംഗ്രൂവ് അസോസിയേറ്റഡ് ആയിട്ടുള്ള ഒരു സെഡ്ജസ് ആണിതിന്. പിന്നെ നമ്മളിവിടെ ഈ ലോക്കലി പറയുന്നത് ചതുരപ്പോട്ടോ എന്നാണ് പറയുക. അപ്പോൾ ഇതുപോലുള്ള കുറേ പലതരത്തിലുള്ള പോട്ടകൾ, സ്ട്രോങ് ആയിട്ടുള്ള തണ്ടുകളാണ് അതിൻ്റെ. അപ്പോൾ അതിന് ചതുരത്തിലുള്ളതുകൊണ്ട് ഇതിനെ ചതുരപ്പോട്ടോ എന്ന് പറയും. അതുപോലെ പായ്പോട്ട, മൂലപ്പോട്ട എന്നൊക്കെ പറഞ്ഞിട്ട്, ഉരുണിപ്പോട്ട എന്നൊക്കെ പറഞ്ഞിട്ട് പലതരത്തിലുള്ള പോട്ടകളുണ്ട്. ഈ പോട്ടപ്പുല്ല് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ലോക്കലി ആൾക്കാർ ബാസ്ക്കറ്റ് ഉണ്ടാക്കുന്നത്, കുരിയ എന്ന് പറയുന്നവർ. കുരിയ എന്തിനാ ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ മത്സ്യങ്ങൾ പിടിക്കുന്ന സമയത്ത് ഇപ്പോൾ ചെമ്മീനൊക്കെ തപ്പിപ്പിടിക്കുന്ന ആൾക്കാർ അവർ വായിൽ കടിച്ചു പിടിച്ചുകൊണ്ട് ഇതിൻ്റെ കുരിയ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ഓണത്തിൻ്റെ സമയത്ത് ഓണപ്പൂക്കൾ കളക്ട് ചെയ്യാൻ പോകുന്ന കുട്ടികളെ കയ്യിൽ പൂക്കുരി ഉണ്ടാകും. അതുപോലെ മുറുക്കാൻ സൂക്ഷിച്ചു വെക്കുന്ന പാച്ചക്കുരിയ എന്ന് പറയുന്ന കുരിയുണ്ട്. അപ്പം അങ്ങനെ പലതരത്തിലുള്ള കുരിയകൾ ഈ ലോക്കലി ആൾക്കാരുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ചെടി കൂടിയാണ് ഈ ഇത്. ഇത് വളരെ തിക്കായിട്ട് മാംഗ്രൂവ്സിൻ്റെ കൂടെ തന്നെ കാണുന്ന ഒരു വലിയൊരു തരം പുല്ല് സെഡ്ജാണ്. നമ്മുടെ നാട്ടിൽ 18 ട്രൂ മാംഗ്രൂവ്സ് കാണാം. നമ്മൾ ഇവിടെ ഇപ്പോൾ ഇന്ന് ഇത് ട്രൂ മാംഗ്രൂവ്സിൽ നമ്മൾ ഏകദേശം 10-12 സ്പീഷീസ് നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. അപ്പം അതിൽ ഇതിൻ്റെ കൂടെ തന്നെ കാണുന്ന കണ്ടൽ കൂട്ടാളികൾ എന്ന് പറയുന്ന അസോസിയേറ്റഡ് സ്പീഷീസിൽ നമുക്കൊരു 50-50 കൂടുതൽ അസോസിയേറ്റഡ് സ്പീഷീസ് നമ്മൾ പല ഭാഗത്തായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. മാംഗ്രൂവ്സിനോട് വളരെ അടുത്ത് കിടക്കുന്ന ഒരു സ്പീഷീസ് മാംഗ്രൂവ് കൂട്ടാളി എന്നല്ലെങ്കിൽ അസോസിയേറ്റഡ് സ്പീഷീസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്ന ചെടിയാണത്.
അവിടെ മാംഗ്രൂവ്സിനടിയിൽ കാണുന്ന ആകെയുള്ള ഒരു പന്നൽ ചെടി കൂടിയാണത്. മാംഗ്രൂവ് ഫേൺ എന്ന് പറയും. ഇംഗ്ലീഷിൽ ശാസ്ത്രീയ നാമം അക്രോസ്റ്റിക്കം ഓറി എന്നാണ്. മലയാളത്തിൽ ഇതിന് മച്ചിൻതോൽ എന്ന് പറയും. മച്ചിൻതോൽ എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് മരത്തിൻ്റെ മച്ചടിക്കുന്ന സമയത്ത് മച്ചിൻ്റെ അടിയിൽ ഇത് വിരിയിച്ചിട്ടാണ്, അല്ലെങ്കിൽ കട്ടിലെ പുതിയ വീട്ടിൻ്റെ കട്ടിലെ വെക്കുന്ന സമയത്ത് കട്ടിലിൻ്റെ അടിയിൽ ഇതിൻ്റെ ഇല വിരിയിക്കും. ദറ്റ് മീൻസ് ഇതിനെ നല്ലോണം ചെതലിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവുള്ളതുകൊണ്ട് തന്നെ നല്ലൊരു ടെർമൈറ്റിസൈഡായിട്ടാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ ലോക്കലി ആൾക്കാർ ചെതലിനെതിരെ ഉപയോഗിക്കുന്ന ഒരു ചെടി കൂടിയാണിത്. ഇതിൻ്റെ തളിരെല്ലാം നല്ല ഉപ്പേരിയായിട്ട് ആൾക്കാർ ഭക്ഷിക്കാറുമുണ്ട്. കണ്ടൽക്കാടിൻ്റെ കൂടെ അസോസിയേറ്റഡ് ആയിട്ട് പലതരം വള്ളിച്ചെടികൾ കാണാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ കാണുന്ന വലിയ ഇലയുള്ള ഈ വെള്ളപ്പൂവുള്ള ചെടി മണിവള്ളി എന്ന് പറയും. ഇപ്പോൾ ഈ കമ്പാനലേറ്റ എന്ന് പറഞ്ഞ ചെടിയാണ്. അതിൻ്റെ കൂടെ തന്നെ മുന്തിരി വള്ളി എന്ന് പറയുന്ന ഒരു ഇതും നിങ്ങൾ കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഡെറിസ് ട്രൈഫോളിയേറ്റും അതുപോലെ തന്നെ ഡെറിസ് കാൻഡൻസ് എന്നൊക്കെ പറയുന്ന പൂഞ്ഞാലി വള്ളിയും അതുപോലെ തന്നെ ബാക്കിയുള്ള സ്വർണ്ണ വള്ളിയൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ധാരാളം വള്ളിച്ചെടികളും ഇതിൻ്റെ കൂടെ തന്നെ കണ്ട ചെടികളുടെ കൂടെ തന്നെ അസോസിയേറ്റഡ് ആയിട്ട് കാണാൻ വേണ്ടി പറ്റും. നമ്മൾ പുഴയോരത്ത് വളരെ സാധാരണമായിട്ട് കാണുന്ന ഒരു കണ്ടൽ കൂട്ടാളിയാണ്, കണ്ടൽ അസോസിയേറ്റഡ് ആയിട്ടുള്ള സ്പീഷീസാണ് ആറ്റുമുല്ല അല്ലെങ്കിൽ പുഴമുല്ല എന്നൊക്കെ പറയും. ക്ലീറോഡെൻഡ്രോൺ എനേർമ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് വളരെ കോമൺ ആണ്. ഇതിൻ്റെ ഇലയിൽ ഇല നിങ്ങൾ നിരടിക്കഴിഞ്ഞാൽ പിന്നെ ഗ്രൈൻഡ് ചെയ്തിട്ട് മണത്ത് നോക്കിയാൽ തന്നെ കാണുന്ന ഭയങ്കര ഒരു അറോമാറ്റിക് സ്മെല്ലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പണ്ട് കോഴിപ്പേനും അല്ലെങ്കിൽ ചെള്ളൊക്കെ വരുന്ന സമയത്ത്, കോഴിൻ്റെ മേലെ ചെള്ള് വരുന്ന സമയത്ത് അല്ലെങ്കിൽ പട്ടീൻ്റെ മേലെ ചെള്ള് വരുന്ന സമയത്ത് ആൾക്കാർ ഇടിച്ച് വീണ് അതിൻ്റെ നീരെടുത്തിട്ട് സ്പ്രേ ചെയ്യാറുണ്ട്. ഇപ്പോൾ ലോക്കലി വളരെ കോമൺ ആയിട്ടുള്ള ഒരു കണ്ടൽ അസോസിയേറ്റഡ് സ്പീഷീസാണ്. കണ്ടൽക്കാടുകൾ എന്ന് പറയുന്നത് ഏറ്റവും ജൈവസമ്പന്നമായിട്ടുള്ളൊരു ഏരിയ ആണ്. ഏറ്റവും നമ്മൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഏറ്റവും പ്രൊഡക്റ്റീവായ ഇക്കോസിസ്റ്റത്തിൽ ഒരെണ്ണമായിട്ടാണ് നമ്മൾ കണ്ടൽക്കാടിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൊഡക്റ്റിവിറ്റി എന്ന് പറയുന്നത് നമ്മൾ നിത്യാഹാര വനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ സല്ലുവാലിക്കാടുകളിൽ ഏകദേശം 1 ഏക്കർ സ്ഥലത്ത് ഒരു വർഷം നമുക്ക് ഏകദേശം 80 ടൺ ജീവൻ ഉൽപ്പാദിപ്പിക്കുന്നതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അതേപോലെ കണ്ടൽക്കാടുകളെ കുറിച്ച് പറയുമ്പം 1 ഏക്കർ സ്ഥലത്ത് ഒരു വർഷം ഏകദേശം 75 ടൺ ജീവനെ ഉൽപ്പാദിപ്പിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ ഒരേ നിത്യാഹാര വനങ്ങൾ സംരക്ഷിക്കേണ്ട, അതേ പ്രാധാന്യത്തോടു കൂടി സംരക്ഷിക്കേണ്ട ഒരു സ്ഥലമാണ് കണ്ടൽക്കാടുകൾ. അതുമാത്രമല്ല നമ്മൾ കാർബൺ സെക്വസ്ട്രേഷൻ, ഇപ്പോൾ പുതിയ സ്റ്റഡീസ് പറഞ്ഞാൽ കാർബൺ ഡയോക്സൈഡിനെ സക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി മറ്റുള്ള ഇക്കോസിസ്റ്റത്തിനേക്കാളും ഏറ്റവും കൂടുതൽ നിത്യഹരിത വനങ്ങളെക്കാളും 10 ഇരട്ടിയെങ്കിലും കണ്ടൽക്കാടുകൾക്കുണ്ടെന്നാണ് പറയുന്നത്. മാത്രമല്ല കാർബണിനെ പിടിച്ചു വെക്കുകയും എത്രയോ മില്യൺസ് ഓഫ് ഇയേഴ്സ് കാർബണിനെ പിടിച്ചു വെക്കുന്നതിൽ നമ്മുടെ കണ്ടൽക്കാടുകൾ വളരെ എഫക്റ്റീവ് ആണെന്നുള്ള പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. ഒരു വർഷം ഏകദേശം 1 ഏക്കർ സ്ഥലത്ത് നിന്ന് 187 ടൺ കാർബൺ ആണ് അവർ സക്ക് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മളെ കണ്ടൽക്കാടിനെ നമുക്ക് വിലമതിക്കാൻ പറ്റില്ല. കാരണം ഇപ്പം എല്ലാ നമ്മുടെ ഈ ആഗോള താപനത്തിൻ്റെയും അല്ലെങ്കിൽ കാലാവസ്ഥ വ്യതിയാനത്തിനൊക്കെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ കാർബൺ ഡയോക്സൈഡിൻ്റെ കാർബണിൻ്റെ പ്രശ്നമാണ് അല്ലേ. അപ്പോൾ ഈ കാർബണിനെ ഇല്ലാതാക്കുന്നതിൽ നമ്മുടെ നിത്യഹരിത വനങ്ങളെക്കാളും 10 ഇരട്ടിയെങ്കിലും കാർബൺ സക്ക് ചെയ്യുന്ന ആൾക്കാർ കണ്ടൽക്കാടുകളാണ്. അപ്പോൾ നമ്മൾ ശരിക്കും മുദ്രാവാക്യം തന്നെ മാറ്റേണ്ടി വരും. നമ്മൾ ആഗോള താപനം മരമാണ് മറുപടി എന്നുള്ളത് നമ്മൾ മാറ്റിയിട്ട് ആഗോള താപനം കണ്ടലാണ് മറുപടി എന്ന് പറയേണ്ടി വരും. അപ്പോൾ അത്രയും എഫക്റ്റീവായിട്ട് കാർബണിനെ സക്ക് ചെയ്യുന്ന കാർബൺ സക്കേഴ്സാണ്, കാർബൺ സ്ക്രബേഴ്സാണ് നമ്മളെ കണ്ടൽക്കാടുകളിൽ നിന്നുള്ളതാണ് പുതിയ പഠനങ്ങൾ പറയുന്നത്. അതിന് 20 വർഷത്തിനിടയിൽ കേരള കോസ്റ്റിൽ മാത്രം നമുക്ക് 6 വലിയ ചുഴലിക്കാറ്റുകൾ വന്നിട്ടുണ്ട്. ഓക്കെ പോലുള്ള വലിയ ചുഴലിക്കാറ്റുകൾ നമുക്ക് വന്നിട്ടുണ്ട്. ഇനിയും കൂടുതൽ ചുഴലിക്കാറ്റുകൾ വരാൻ പോകണം. നമുക്ക് സാധാരണ വെസ്റ്റ് കോസ്റ്റിൽ നമ്മൾ അധികം കൊടുങ്കാറ്റിനെ കുറിച്ച് നമ്മൾ അധികം പറഞ്ഞിട്ടില്ല. പക്ഷേ ഇനിയുള്ള കാലങ്ങളിൽ നമുക്കിത് കൂടുതൽ അനുഭവിക്കാൻ വേണ്ടി പോകണം. അപ്പോൾ നമുക്ക് ഇതിനൊക്കെയുള്ള മറുപടി എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ സംരക്ഷിച്ച് നിർത്തുന്ന നമ്മുടെ കണ്ടൽക്കാടുകൾ തന്നെയാണ്. മാത്രമല്ല കണ്ടൽക്കാട് നമുക്കറിയാം ഏറ്റവും വലിയ സുനാമി പോലുള്ള വലിയ ഇത് വന്ന സമയത്ത് വലിയ തിരമാലകളും ഫ്ലാഷ് ഫ്ലഡ്സ് ഒക്കെ വരുന്ന സമയത്ത് പല സ്ഥലങ്ങളിൽ കണ്ടൽക്കാടുകൾ ആൾക്കാരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. കണ്ടൽക്കാടുള്ള സ്ഥലങ്ങളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. അതുപോലെ വലിയ കൊടുങ്കാറ്റുള്ള സ്ഥലത്ത് ഒറീസയിലൊക്കെ പിന്നെ ഭിത്രഗനിക പോലുള്ള സ്ഥലങ്ങളിലൊക്കെ വലിയ മാംഗ്രൂവ് ഫോറസ്റ്റ് ഉള്ള സ്ഥലങ്ങളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മുടെ മത്സ്യസമ്പത്തിൻ്റെ ഏകദേശം 80% മുട്ടയിടുന്നതും അവരെ കുഞ്ഞുങ്ങളെ വളർത്തുന്നതും അവരെ നഴ്സറി ആയിട്ടും ഫോറേജിങ് ഗ്രൗണ്ടായിട്ടും ഒക്കെ ചെയ്യുന്നത് അവർ നമ്മുടെ കണ്ടൽക്കാടിൻ്റെ അടിയിലാണ്. അപ്പോൾ കണ്ടൽക്കാടുണ്ടെങ്കിൽ കൂടുതൽ മത്സ്യങ്ങളും അതുപോലെ ചെമ്മീനുകളും കക്കകളും കിട്ടുന്നുള്ളത് യാതൊരു സംശയമില്ലാത്തൊരു കാര്യമാണ്. നമ്മുടെ പ്രൊഡക്ടിവിറ്റി, നമ്മൾ നമ്മുടെ കോസ്റ്റൽ ഏരിയയുടെ പ്രൊഡക്ടിവിറ്റി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നത് കണ്ടൽക്കാടുകളെ തന്നെയാണ്, സംശയമില്ല. മാംഗ്രൂവ് ഇക്കോസിസ്റ്റത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്പീഷീസാണ് നമ്മൾ കീസ്റ്റോൺ സ്പീഷീസ് എന്നൊക്കെ പറയുന്ന പോലെ മരനണ്ട് എന്നൊക്കെ പറയുന്ന സെസാർമിഡ് ക്രാസ് എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്. അതിൽ മാത്രം നമുക്ക് 14 സ്പീഷീസ് നമ്മൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇവരാണ് നമ്മുടെ മാംഗ്രൂവിൻ്റെ ചെടീൻ്റെ മേലെ എന്നുള്ള എനർജി ഫ്ലോ. നമ്മൾ മരത്തിൻ്റെ ഇല താഴോട്ടേക്ക് വീഴുമ്പോൾ അതിനെ ആദ്യമായി എടുത്തുകൊണ്ട് കീറി മുറിച്ച് അതിനെ കീറി മുറിക്കുന്നത് ഇവരാണ്. കീറി മുറിച്ച് തിന്നിട്ട് അതിൻ്റെ ബാക്കിയുള്ള വേസ്റ്റ് അവിടെ ഇവിടെ അല്ലെങ്കിൽ മാളത്തിൽ കൊണ്ടുവെക്കും.
അപ്പോൾ അതിൽ നിന്നാണ് അത് ഡീക്കേ ആയിട്ട് അതിൽ നിന്ന് ബാക്ടീരിയ വരും, വൈറസ് വരും, ഫംഗസ് വരും, മൈറ്റ്സ് വരും. ഇതൊക്കെ വളരെ സൂക്ഷ്മജീവികളിൽ നിന്ന് വരുന്നു. ആ സൂക്ഷ്മജീവികളിൽ നിന്നാണ് പ്ലവക ജീവികളും അതുപോലെ തന്നെ നമ്മൾ ഫൈറ്റോ പ്ലാന്റൻസ് പറയുന്ന സൂ പ്ലാന്റൻസും ഒക്കെ വരുന്നത്. അപ്പോൾ ധാരാളം ഫൈറ്റോ പ്ലാന്റൻസ് സൂ പ്ലാന്റൻസ് ഉള്ളത് കൊണ്ട് തന്നെ ചെറിയ മത്സ്യങ്ങൾ ഇവിടെ ഫീഡ് ചെയ്യാൻ വരും, ചെമ്മീനുകൾ വരാം, കക്കകൾ വരാം. അപ്പോൾ അവരെ ഫീഡ് ചെയ്യാൻ വേണ്ടി വരുന്ന വലിയ മത്സ്യങ്ങൾ, അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു വെബ് ഫുഡ് വെബ് ഇവിടെ ഫോം ചെയ്യുകയാണ്. അപ്പോൾ എനർജി ഫ്ലോ വരുന്നത് ഇലയിൽ നിന്ന് അത് താഴോട്ടേക്ക് വരാനുള്ള ഒരു മുറിച്ചു കൊടുക്കുന്ന ഒരാളെന്ന് പറയുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ക്രാബാണ്, കുഞ്ഞു ക്രാബാണ്. അപ്പോൾ ഇവർ ചെയ്യുന്ന സേവനം വളരെ വലുതാണ്. ഇത് ഇത്തരത്തിലുള്ള ക്രാബുകൾ ധാരാളം നമ്മൾ കണ്ടൽക്കാടിൻ്റെ ഇടയിൽ കാണാൻ വേണ്ടി പറ്റും. അവരാണ് ഈ എനർജി ഫ്ലോയെ മുഴുവൻ സഹായിക്കുന്നത്. ഈ ന്യൂട്രിയൻസ് തന്നെയാണ് നമ്മുടെ പുഴയിലേക്കും അതുപോലെ അഴിമുഖ പ്രദേശങ്ങളിലേക്കും ഇനി എല്ലാ അത് പിന്നെ ഈവൻ കടലിലേക്ക് പോലും എത്തിച്ചേരുന്ന ഒരു ന്യൂട്രിയൻസ് ആയിട്ട് ഇത് മാറുന്നുണ്ട്. കണ്ടൽ വനവൽക്കരണ പരിപാടിയിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളൊരു ചെടി എന്ന് പറയുന്നത് ഭ്രാന്തൻ കണ്ടലാണ്. ഭ്രാന്തൻ കണ്ടലിൻ്റെ കുട്ടികളെ നമുക്ക് വളരെ എളുപ്പം, കാരണം അത് പ്രസവിക്കുന്ന വിത്താണ്. അതുകൊണ്ട് തന്നെ ഈ വിപാരസ് ജെർമിനേഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വളരെ എളുപ്പം കുട്ടിയായിട്ട് തന്നെ പ്രസവിച്ചിട്ട് തന്നെ കിട്ടുന്ന കുട്ടിയായതുകൊണ്ട് വളരെ എളുപ്പത്തിൽ നേഴ്സറി ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ആ രീതിയിൽ വളരെ വ്യാപകമായിട്ട് കേരളത്തിൽ നല്ല ലോകത്തെല്ലായിടത്തും പിന്നെ വനവൽക്കരണ പരിപാടിയിൽ യൂസ് ചെയ്തിട്ടുള്ള ഒരു ചെടിയാണ് ഈ റൈസോഫോറ മുക്കുളനേറ്റ എന്ന് പറഞ്ഞ ഭ്രാന്തൻ കണ്ടൽ. അപ്പോൾ ഭ്രാന്തൻ കണ്ടൽ ഇത് മുളയിൽ വെച്ചിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കടൽ തീരത്ത് പോലും നമുക്ക് ഈ മുളയിൽ ഈ ചളി നിറച്ചിട്ട് അതിൽ ഇതിൻ്റെ ചെടി നട്ടു കഴിഞ്ഞാൽ കടൽ തീരത്ത് പോലും വളരെ സക്സസ്ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു എക്സാമ്പിളാണ് ഇത് കാണിച്ചത്. ഇത് പക്കോടേട്ടൻ്റെ എല്ലാവർക്കും അറിയാം, ശ്രീ കല്ലൻ പക്കോടേട്ടൻ്റെ മകനാണ് ഇത് ഇനീഷ്യേറ്റ് ചെയ്ത് ആനന്ദ് എന്ന് പറഞ്ഞ പിന്നെ ആനന്ദിനെ ഇവിടെ നമുക്ക് കിട്ടിയിട്ടില്ല. ആനന്ദാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. കുറേ കാലം മുമ്പ് തന്നെ ഏഴിമല ഭാഗത്ത് സീ കോസ്റ്റിൽ നമ്മൾ ഈ ഭ്രാന്തൻ കണ്ടൽ നട്ട് വളരെ സക്സസ്ഫുള്ളായിട്ട് തന്നെ അത് നടത്തിയിട്ടുണ്ട്. അപ്പം ഒരുപക്ഷെ നമുക്ക് വിജയിക്കാവുന്ന ഒരു കാര്യം കൂടിയാണ് കുറച്ചുകൂടി ഈ രീതിയിൽ. അമേരിക്കയിൽ ഇതുപോലെ തന്നെ ഫ്ലോറിഡ കോസ്റ്റിൽ അവർ PVC പൈപ്പിൽ ചളി നിറച്ചിട്ട് കണ്ടൽ ചെടികൾ ഇതേപോലത്തെ റൈസോഫോറ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്, സക്സസ്ഫുള്ളായി നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. വളരെയധികം ജന്തുജാലങ്ങളുടെ വൈവിധ്യമുണ്ട്, സമ്പന്നമാണ്. പ്രത്യേകമായിട്ട് എടുത്ത് പറയുമ്പോൾ നമ്മുടെ നാട്ടില് നമ്മുടെ കണ്ടൽക്കാട് എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ ഓർമ്മയിൽ വരുന്നത് കടലുണ്ടി വളിക്കുന്നു പറഞ്ഞിട്ട്. കടലുണ്ടി അഴിമുഖത്ത് കാണുന്ന കടലുണ്ടി ഒരു പക്ഷി സങ്കേതമാണ്, ഒരു കമ്മ്യൂണിറ്റി റിസർവാണ്. ഒരുപക്ഷെ ദേശാടന പക്ഷികളുടെ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് ദേശാടന പക്ഷികളുടെ ഏറ്റവും കൂടുതൽ സമ്മേളനം നടക്കുന്ന പ്രദേശമാണ് കടലുണ്ടി അഴിമുഖം. അതിന് കാരണം ഈ കണ്ടൽ ആവാസ വ്യവസ്ഥയും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഉണ്ടായി വരുന്ന ചെളിത്തിട്ടകളുമാണ്. ഈ ചെളിത്തിട്ടകൾ ഈ ദേശാടന പക്ഷികളുടെ ഭക്ഷണം ആയിട്ടുള്ള പോളിക്കിറ്റ് ബോംസ്, ഞണ്ടുകൾ അതുപോലെയുള്ള പല ജീവികളെയും കൊണ്ട് സ്വന്തമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പക്ഷികൾ അവരുടെ ഒരു പ്രധാനപ്പെട്ട സ്റ്റോപ്പ് ഓവർ. അതിൽ കൂടുതലും ദേശാടന പക്ഷികൾ നേരിട്ട് ഇവിടെ വന്ന് തിരിച്ചു പോകുന്നവരല്ല. സെൻട്രൽ ഏഷ്യൻ ഫ്ലൈവേ എന്ന് പറയും, അതായത് സൈബീരിയയിൽ നിന്നും മംഗോളിയയിൽ നിന്നും മറ്റും അതുപോലെയുള്ള ദൂരപ്രദേശങ്ങളിൽ ദേശാടനം നടത്തി വരുന്ന പക്ഷികൾ, അവരുടെ ലക്ഷ്യം ഒരുപക്ഷെ ഓസ്ട്രേലിയയോ ന്യൂസിലൻഡോ അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്കയോ മറ്റോ ആവാം, കൂടുതൽ തെക്കോട്ടുള്ള പ്രദേശങ്ങളായിരിക്കും. പക്ഷേ അവർ പോകുന്നതിനിടയ്ക്ക് ഒന്ന് ഇറങ്ങി ഒരു കുറച്ചു കാലം ചിലവഴിച്ച് നന്നായി ഭക്ഷണം കഴിച്ച് പഴയ ഊർജം വീണ്ടെടുത്ത് രണ്ടാമത്തെ യാത്ര ആരംഭിക്കാൻ അവർ തിരഞ്ഞെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് കടലുണ്ടി പ്രദേശം. 162 പക്ഷികൾ കടലുണ്ടി പ്രദേശത്ത് ഇതുവരെ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ പല നാനാജാതി ദേശാടന പക്ഷികളുണ്ട്, വെറ്റ്ലാൻഡ് ബേർഡ്സ്, കോസ്റ്റൽ ബേർഡ്സ്, തീരപ്രദേശത്ത് കാണുന്ന പക്ഷികളുണ്ട്, കടലിനുള്ളിലേക്ക് കാണുന്ന മാസ്റ്റ് ഭൂമി പോലെയുള്ള പക്ഷികളുണ്ട്. കൂടുതലും ദേശാടനം ചെയ്തു വരുന്ന ഗേൾസ്, ബ്ലാക്ക് ഹെഡഡ് ഗേൾ, തവിട്ട് തലയൻ കടലിലാക്കാം, ടേൺസ്, സാൻഡ്വിച്ച് ടേൺ, ഇവിടെ കടലുണ്ടി ആളാകുന്നു വിളിക്കുന്ന പക്ഷി, അതുപോലെ സാൻഡ് പൈപ്പേഴ്സ്,
റെഡ് ടേൺ സ്റ്റോൺ കല്ലുരുട്ടിക്കാട് ഞെണ്ടുണ്ണി എന്ന് വിളിക്കുന്ന ക്രാബ് ഫ്ലോവർ, തെറ്റിക്കൊക്കൻ വിമ്പൻ, വാഴക്കൊക്കൻ എന്ന് പറയുന്ന കറിയും, അങ്ങനെ അനേകം കോമൺ റെഡ് ഷാങ്ക്, ഗ്രീൻ ഷാങ്ക്, സ്പോട്ടഡ് റെഡ് ഷാങ്ക്, ഡള്ളിൻ തിരക്കാട എന്ന് പറയുന്ന ചെറിയൊരു പക്ഷി ഡള്ളിൻ, അങ്ങനെ അനേകം പക്ഷികൾ ഇവിടെ കണ്ടുവരുന്നുണ്ട്. ചില പക്ഷികളൊക്കെ ആയിരങ്ങളാണ് സാധാരണ കണ്ടുകൊണ്ടിരിക്കുന്നത്. സന്ദർശനം ഒരു പ്രത്യേക പക്ഷി കുറുത്തലേൻ വാത്ത എന്ന് പറയുന്ന ബാർഹഡ് പൂസ് എന്ന് പറയുന്ന പക്ഷി, അതിനെയും ഇവിടെ എല്ലാ വർഷവും കാണാറുണ്ട്. അപ്പം ഇതുപോലെയുള്ള പലതരം പക്ഷികൾ അവർ കടലുണ്ടി അല്ലെങ്കിൽ ഈ കണ്ടൽക്കാട് അതുമായിട്ട് ബന്ധപ്പെട്ട ചെളിത്തിട്ടകളും തിരഞ്ഞെടുക്കാൻ കാരണം ഈ ഒരു ആവാസ വ്യവസ്ഥയുടെ പ്രത്യേകത. പ്രധാനമായിട്ടും ഇവിടെ ലഭിക്കുന്ന ഭക്ഷണം അതാണ് അവരുടെ വരവിൽ ഉദ്ദേശം. അത് തിരിച്ച് ഇതൊരു കൊടുക്കൽ വാങ്ങൽ പ്രക്രിയ കൂടിയാണ്. തിരിച്ച് ഈ കടൽ പക്ഷികളും മറ്റ് ദേശാടന പക്ഷികളും അവരുടെ വിസർജ്യം ഇവിടെ ഉപേക്ഷിച്ച് പോകുന്നു. ഈ വിസർജ്യം ഗുവാനോ എന്നാണ് അറിയപ്പെടുന്നത്. ഗുവാനോ വിറ്റിട്ട് മാത്രം സമ്പന്നമായ രാജ്യങ്ങളിലുള്ള അത്രയും നൈട്രജൻ ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള ഒരു സംഗതിയാണ് പക്ഷികാഷ്ടം എന്ന് പറയുന്നത്. അത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ മണ്ണിലേക്ക് അലിഞ്ഞു ചേരുന്നു. അത് കണ്ടൽ ചെടികളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു. ഇത്തരത്തിലുള്ള ഒരു കൊടുക്കൽ വാങ്ങൽ, ഇത്തരത്തിലുള്ള ഒരു ചാക്രികമായ പ്രക്രിയ കണ്ടൽക്കാടുകളിൽ നടക്കുന്നു. നേരത്തെ പറഞ്ഞു കണ്ടൽക്കാടിൻ്റെ ഒരു കണക്ക് 700 ചതുരശ്ര കിലോമീറ്റർ നമുക്ക് ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ നേരെ 13 സ്ക്വയർ കിലോമീറ്ററിലൊക്കെ വന്നതാണ് പറയുന്നത്. അപ്പോൾ ഇത്രയധികം കണ്ടൽക്കാടുകൾ നശിപ്പിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കോസ്റ്റൽ ഏരിയ, കേരളത്തിലെ കോസ്റ്റൽ ഏരിയയിലാണ് ഏറ്റവും അധികം ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ്. നമ്മുടെ പോപ്പുലേഷൻ ഡെൻസിറ്റി ഏറ്റവും കൂടുതൽ സ്ഥലം ഉള്ളത് ഇതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ കണ്ടൽക്കാടുകൾ വളരെയധികം പ്രഷർ അനുഭവിക്കുന്നുണ്ട്. കോഴിക്കോട് സിറ്റിയിലായാലും എറണാകുളം അല്ലെങ്കിൽ കൊല്ലം പോലുള്ള സ്ഥലങ്ങളിലൊക്കെ സിറ്റീനെ കേന്ദ്രീകരിച്ചിട്ട് തന്നെ കണ്ടൽക്കാടുകൾ തീരെ ഇല്ലാതായിപ്പോൾ. പ്രത്യേകിച്ച് എറണാകുളത്ത് വളരെയധികം കണ്ടൽക്കാട് കഴിഞ്ഞ 10-20 വർഷത്തിനിടയിൽ തന്നെ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കണ്ടൽക്കാടുകൾ വളരെ വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു 10-20 അല്ലെങ്കിൽ 25 വർഷത്തിനിടയിൽ നമ്മുടെ ഒരു പകുതിയിലധികം കണ്ടൽക്കാടുകൾ നമ്മൾ നശിപ്പിച്ചിരുന്നതാണ് പറയുന്നത്. അപ്പോൾ അത്രയും ഫാസ്റ്റായിട്ട് കണ്ടൽക്കാടുകൾ പോയിട്ടുണ്ടെങ്കിൽ പ്രധാന കാരണം ഇത് തന്നെയാണ്, ആൾക്കാർ നശിപ്പിച്ചിട്ടുള്ളത് തന്നെയാണ്. പിന്നെ നമുക്കറിയാം നമ്മൾ വേസ്റ്റ് ഇടാനുള്ള സ്ഥലമായിട്ട് നമ്മളെല്ലാ വേസ്റ്റും അവസാനം എത്തിച്ചേരുന്ന സ്ഥലവും കൊണ്ട് കണ്ടൽക്കാടാണ്. കണ്ടൽക്കാടിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ വേസ്റ്റ് ആൾക്കാർ വലിച്ചെറിയുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഈ ചെമ്മീൻ കൃഷി വ്യാപകമായതോടുകൂടി അങ്ങനെ ഒരു ത്രെട്ട് കൂടി വന്നിട്ടുണ്ട്. അതും വളരെ വ്യാപകമായ രീതിയിൽ പിന്നെ കണ്ടൽക്കാടുകൾ നശിപ്പിച്ചുകൊണ്ട് 1990-ൻ്റെ തുടക്കത്തിൽ വളരെ വ്യാപകമായ രീതിയിൽ കണ്ടൽക്കാടുകൾ അക്കാലത്ത് നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എന്തായാലും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ താല്പര്യം എടുത്തുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ കണ്ടൽക്കാടുകൾ സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇൻ്റർനാഷണൽ മാംഗ്രൂവ് ഡേയിലാണ് ഫോറസ്റ്റ് മിനിസ്റ്റർ തന്നെ ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു. മാംഗ്രൂവ് സെൽ എന്ന് പറഞ്ഞിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ പുതിയൊരു മാംഗ്രൂവ് സെൽ ഉണ്ടായിട്ടുണ്ട്. മാംഗ്രൂവ് സെൽ ഉണ്ടായതിനു ശേഷം കുറേ സ്ഥലങ്ങളിൽ അവിടെ കണ്ടൽക്കാടുകൾ സംരക്ഷിക്കാനുള്ള കുറേ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. അതുമാത്രമല്ല ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അടുത്ത കാലത്തായിട്ട് പല കണ്ടൽക്കാടുകളെയും റിസർവ് ഫോറസ്റ്റ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. കാരണം കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ മാത്രം 246 ഹെക്ടർ സ്ഥലങ്ങളിൽ കണ്ടൽക്കാടുകൾ റിസർവായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ കാസർഗോഡ് ജില്ലയിൽ നടക്കുന്ന 50 ഹെക്ടറെങ്കിലും അവർ ഏറ്റെടുത്തിൻ്റെ കോഴിക്കോട് ഭാഗങ്ങളിലും അതുപോലുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ ഈ ഭാഗത്തുള്ള കണ്ടൽക്കാടുകൾ സംരക്ഷിക്കാനുള്ള കുറേ പ്രവർത്തനങ്ങളായിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് മുന്നോട്ട് വന്നിട്ടുണ്ട്.